വാക്കുകളിലല്ല സന്ദർഭങ്ങളിലാണ് അർത്ഥം കിടക്കുന്നത്. അതായത് ടെക്സ്റ്റ് അല്ല പ്രധാനം, കോണ്ടെക്സ്റ്റ് ആണ് പ്രധാനം. നിങ്ങളൊരു വാക്ക് പിന്നെ കാണാം എന്ന് പറയുന്ന ഒരു വാക്കിന് വലിയ പ്രസക്തി ഇല്ല. എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചു, അല്ലെങ്കിൽ ഞാൻ ഒരുത്തൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചിട്ട് ആ പൈസ അവൻ വന്ന് ചോദിച്ചപ്പം മനസ്സിലുണ്ടാവുകയോ കാശ് തരാം എന്ന് പറയുമ്പോൾ അവൻ പറയും ആ എന്നാൽ ഞാൻ പിന്നെ കാണാം കേട്ടോ എന്ന് പറയുമ്പോൾ ആ പിന്നെ കാണാനുള്ള അർത്ഥം ആ കോണ്ടെക്സ്റ്റാണ് തീരുമാനിക്കും. അതേസമയം എൻ്റെ കാമുകിയോട് ഞാൻ പറയാം പിന്നെ കാണാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ അർത്ഥം മാറി ആക്രണ്ടും പിന്നെ കാണാം എന്നുള്ളത്. പക്ഷെ ഇത് ഏത് കോണ്ടെക്സ്റ്റിലാണ് ആ പദം ഉപയോഗിക്കുന്നത്? സത്യത്തിൽ ഇന്ന് നമ്മുടെ നാട്ടിലെ ചാനലുകളിലായാലും പത്ര പ്രിന്റ് മീഡിയയിലായാലും സെക്രട്ടേറിയറ്റിലും അവിടെ ഇവിടെയൊക്കെ നടക്കുന്ന ടെക്സ്റ്റുകളെ എടുത്തു വെച്ചിട്ട് ആ കോണ്ടെക്സ്റ്റ് മാറ്റിയിട്ടാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് എത്ര വേണമെങ്കിലും ചർച്ച ചെയ്യാം, കാര്യം കോണ്ടെക്സ്റ്റ് അവിടെ വരുന്നേ ഇല്ല, അവിടെ ടെക്സ്റ്റ് മാത്രം വെച്ചിട്ട് അനലൈസ് ചെയ്യുക ചെയ്യുന്നത്.